السلام عليكم. بسم الله والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، പ്രിയപ്പെട്ട ഉസ്താദുമാരെ, മുതഅല്ലിമീങ്ങളെ, സഹപാഠികളെ, അസ്സലാമു അലൈക്കും. ഞാൻ ഇവിടെ പറയാൻ പോകുന്ന വിഷയം ഇൽമിന്റെ മഹത്വം എന്നതിനെ കുറിച്ചാണ്. قال نبينا محمد مصطفى صلى الله عليه وسلم من سلك طريقا يلتمس فيه علما سهل الله طريقا الى الجنه تعلم فإن العلم زين لأهله وفضل وعنوان لكل مجاهد وكن مستفيدا كل يوم زيادة إلى البر والتقوى وأغدال كاسدي تفكر فإن الفكر أغدال كاسدي إلى البر والتقوى وأفضل كايدي. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇൽമ് എന്നുള്ളത് നമ്മളെ മുസ്ലിമുകളെ സംബന്ധിച്ചോളം ജീവിതത്തിൽ ഏറ്റവും വലിയ അനിവാര്യമായ ആണ്. ഭൗതിക ഇൽമും ദീനിപരമായ ഇൽമും ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം അവനക്ക് ഏറ്റവും കൂടുതൽ അനിവാര്യമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിൽ ഇരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറഞ്ഞു, തങ്ങളെ ആ നിങ്ങളുടെ മുന്നിലേക്കുന്ന ആ മനുഷ്യൻ ഇന്ന സമയം കൊണ്ട് മരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് ആ മനുഷ്യനെ അറിയിച്ചപ്പോൾ ആ മനുഷ്യന് പരിഭ്രാന്തയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ മനുഷ്യൻ ചോദിച്ചു, ഞാൻ ഈ കുറഞ്ഞ ടൈം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ എന്താണ് ഈ സമയം കൊണ്ട് ഞാൻ ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏറ്റവും നല്ലത് ഈ ഇൽമാണ്. ഇൽമിന്റെ സദസ്സിൽ പോയി മനുഷ്യാൽ അവനക്ക് ഷഹീദന്റെ കൂലിയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അലി റളിയല്ലാഹു അൻഹു അവിടെ സബക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ സബക്കിൽ പോയിട്ട് നീ ഇൽമിനെ തേടിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ആ ഈ സദസ്സിൽ കയറി ഷഹീദായി. എന്നുള്ളത് നമ്മളെ ദർശനം മറ്റു ദർശനം പഠിക്കുന്ന ഇൽമും സ്കൂളിൽ പഠിക്കുന്ന ഇൽമും രണ്ടും വ്യത്യാസമുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന ഇൽമ എന്ന് പറഞ്ഞാൽ നമ്മളെ ദുനിയാവിൽ മാത്രമേ അത് ആവശ്യം വരികയുള്ളൂ, അത് നമ്മളുടെ പരലോകത്ത് ആവശ്യം വരികയില്ല. നമ്മളെ ദീനീപരമായ എലുമ പറഞ്ഞാൽ നമ്മളെ ദുനിയാവിലും കാര്യം വരും, അത് നമുക്ക് പഠിക്കലും അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കലുമാകും, അതുമല്ല അത് ആഹ്റത്തിലേക്ക് വലിയ ഗുണവുമാകും. നമ്മളെ ഖബറിൽ ചെന്നാൽ ആദ്യം ചോദിക്കുക, നീ എന്തെല്ലാം ഭൂമിയിൽ നിന്ന് നേടി എന്നെല്ലാമാണ്. ഈ ഇൽമിനെ തേടിയാലൊക്കെ അതിനനുസരിച്ചുള്ള ഗുണം അള്ളാഹുവിൽ നിന്ന് കിട്ടും. നമ്മുടെ ഓരോ പ്രവൃത്തിയും നല്ല പ്രവൃത്തിയായിരിക്കണം. ഓരോ ചുരുങ്ങിയ ടൈമിൽ വരെ ഞങ്ങൾ ഇൽമിനെ തേടിക്കൊണ്ടായിരിക്കണം. നമ്മൾ ഇൽമിനെ ഓരോ പഠിക്കുമ്പോഴൊക്കെ ഉസ്താദുമാരുടെ ഗുരുത്വത്തോടുകൂടിയും പൊരുത്തത്തോടുകൂടിയും കൂടി ഞങ്ങൾ പഠിക്കണം. പഠിക്കുന്ന നാഫിയായി ഇൽമായി ഞങ്ങൾക്ക് അള്ളാഹു തആല വിജയിപ്പിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി സല്ലമ തങ്ങൾ പറഞ്ഞു, അസ്സലാമു അലൈക്കും. ഇത്രയും പറഞ്ഞു. അസ്സലാമു അലൈക്കും.